ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. 3 മത്സര ഏകദിന പരമ്പര 2-1 ഇന്ത്യ ജയിച്ചത്. നിർണായകമായ 3-ാം മത്സരത്തിൽ 78 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. സീനിയർ താരങ്ങളില്ലാതെ ഇറങ്ങിയ ഇന്ത്യ യുവതാരനിരയുടെ കരുത്തിലാണ് പരമ്പര നേടിയെടുത്തിരിക്കുന്നത്. KL രാഹുലിന് കീഴിലാണ് ഇന്ത്യയുടെ ചരിത്ര നേട്ടം. 5 വർഷത്തിനിടെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ നേടുന്ന ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണിത്. ഇന്ത്യയുടെ വിജയത്തിന് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത്. പ്രമുഖ പല താരങ്ങളും ഇന്ത്യയുടെ പ്രകടനത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. BCCI സെക്രട്ടറി ജയ്ഷായും ഇന്ത്യയുടെ പ്രകടനത്തെ അഭിനന്ദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. തിലക് വർമ്മയുടെയും അർഷദീപ് സിംഗിന്റെയും ഇന്ത്യൻ ടീം കിരീടം നേടി നിൽക്കുന്നതിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ജയ്ഷാ ഇന്ത്യയുടെ പരമ്പര നേട്ടത്തെ അഭിനന്ദിച്ചത്. എന്നാൽ സഞ്ജു സാംസണിന്റെ ചിത്രം ജയ്ഷാ തന്റെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴിതാ ജയ്ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തുകയാണ് സഞ്ജു ആരാധകർ. ജയ്ഷായ്ക്ക് സഞ്ജു സെഞ്ചുറി നേടിയത് സന്തോഷം നൽകുന്ന കാര്യമല്ലെന്നും സഞ്ജു വിരോധം കാരണമാണ് മാച്ച് വിന്നറായി മാറിയ സഞ്ജുവിന്റെ ചിത്രം തടഞ്ഞതെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു ഇന്ത്യൻ ടീമിനൊപ്പം മികവ് കാട്ടുന്നതിൽ പ്രമുഖർക്കൊന്നും ഇഷ്ടമല്ല. BCCI മുംബൈ ഡൽഹി ലോബികളുടെ പിടിയിലാണ്. സഞ്ജു സാംസൺ വളരുന്നതിൽ ഇവർക്ക് താല്പര്യമില്ല. ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത് എന്നിവർക്കെല്ലാം ലഭിക്കുന്ന പിന്തുണയുടെ പകുതി പോലും സഞ്ജുവിന് ലഭിക്കുന്നില്ല. ഇപ്പോൾ ജയ്ഷായുടെ പ്രവൃത്തി BCCIക്ക് സഞ്ജുവിനോടുള്ള അനിഷ്ടം എത്രത്തോളമെന്ന് വ്യക്തമാക്കുകയാണെന്നും ആരാധകർ വ്യക്തമാക്കുന്നു. പ്രമുഖരുടെ മുഖത്തിനിട്ട അടിയാണ് സഞ്ജു നൽകിയിരിക്കുന്നതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. സഞ്ജുവിനെ തളർത്താൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഉയർത്താൻ ആരാധകർ ശ്രമിക്കും. സഞ്ജുവിനെ ഏകദിന ലോകകപ്പ് ടീമിൽ നിന്ന് തടഞ്ഞവരെല്ലാം ഇപ്പോൾ കൺതുറന്ന് കാണണമെന്ന് ആരാധകർ പ്രതികരിക്കുന്നത്. ഏകദിനത്തിൽ 14 ഇന്നിംഗ്സിൽ നിന്ന് 56 മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി. എന്നാൽ ഇന്ത്യ വേണ്ട അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുമില്ല. ഇനിയെങ്കിലും സഞ്ജുവിന് കൂടുതൽ അവസരം നൽകണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ ഗംഭീര ബാറ്റിംഗ് പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്നപ്പോഴും സഞ്ജു ഗംഭീര ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. വെടിക്കെട്ടി ശൈലിയിൽ നിന്ന് മാറി പക്വതയോടെ കളിക്കാൻ സഞ്ജുവിനായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പതിയെ തുടങ്ങിയ സഞ്ജു ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോയി. 40 ഓവറിന് ശേഷമാണ് സഞ്ജു വെടിക്കെട്ടിലേക്ക് ഗിയർ മാറ്റിയത്. KL രാഹുലിനും തിലക് വർമ്മയ്ക്കുമൊപ്പം നിർണായക കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും സഞ്ജുവിനായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത സെഞ്ചുറി നേടുന്ന 2-ാമത്തെ ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. ഇതിനു മുമ്പ് വിരാട് കോഹ്ലി മാത്രമാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി സെന രാജ്യത്ത് സഞ്ജുവിന് നേടാനായി എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ പ്രകടനത്തോടെ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. T20 ഫോർമാറ്റിൽ സഞ്ജുവിനെ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യത കുറവാണെങ്കിലും ഏകദിനത്തിൽ കൂടുതൽ അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത ഏകദിന ലോകകപ്പിൽ സഞ്ജുവും ഇന്ത്യൻ ടീമിലുണ്ടായിരിക്കണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്.